എന്തൊക്കെ ആഗ്രഹിച്ചത്? ഇപ്പൊ കൊളായല്ലോ. ശിവാനെ സന്തോഷിപ്പിക്കാൻ പോയിട്ട് ഇപ്പൊ എല്ലാം കൈവിട്ടു പോയില്ലേ? ഇവൾക്ക് ഇത് എന്താ സംഭവിച്ചത്? ഓഹോ, സാരിയുടെ കളർ ഇഷ്ടമായില്ലാന്ന് തോന്നുന്നു. വേറെന്താ പറഞ്ഞ മായ? നീ എന്തൊക്കെയായി ചെയ്തോണ്ടിരിക്കുന്നെ? നീ ഇങ്ങോട്ട് വന്നത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നില്ലേ? എന്നിട്ട് എന്താ ചെയ്യുന്നെ? വീട്ടിൽ ഇപ്പൊ അടുക്കള പണി ചെയ്തോണ്ടിരിക്കല്ലേ? നിന്റെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞു. എന്തു പറ്റിപ്പോ? നീ എന്തിനാ ആ ജോലിയൊക്കെ ചെയ്യാൻ പോയെ? വീട്ടിൽ അതിനൊക്കെ ആൾക്കാരുണ്ടായിരുന്നല്ലോ. ജോലിക്കാർക്ക് മാത്രമേ ആഹാരം ഉണ്ടാക്കാൻ പാടുള്ളോ? ഞാൻ ഉണ്ടാക്കിയ എന്താ സംഭവിക്ക? ഓരോരുത്തർക്കും ഓരോ ജോലി പറഞ്ഞിട്ടുണ്ട്. അത് മാത്രം ചെയ്യുന്നതാ എപ്പോഴും നല്ലത്. നീ എന്താ അവിടുത്തെ ജോലിക്കാരിയോ? അങ്ങനെ തന്നെ വിചാരിച്ചു. MBBS പഠിച്ചു എന്നുള്ളതുകൊണ്ട് വെറ്റിനറി ഡോക്ടർക്ക് കയറി മനുഷ്യനെ ചികിത്സിക്കാനൊന്നും കഴിയില്ല. അതുപോലെ നീ ഇപ്പൊ പ്രവർത്തിക്കുന്നേ. ഇപ്പൊ നിനക്കെന്താ പ്രശ്നം? മായേ, നീ നാഗലോകത്തുനിന്ന് വന്നവളാ. നിന്റെ പക്കൽ ഒരുപാട് ശക്തിയില്ലേ? വിചാരിച്ച കാര്യം ചെയ്യാൻ പെട്ടെന്ന് നിനക്ക് സാധിക്കില്ലേ? എന്നിട്ട് നീ എന്തൊക്കെ ചെയ്യുന്ന മായേ? ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ടിഫിനും ലഞ്ചും ഒക്കെ ഉണ്ടാക്കി എന്തൊക്കെയോ കാണിച്ചോണ്ടിരിക്കല്ലേ? ഞാൻ എന്തു തന്നെ ചെയ്താലും അതിന് പിന്നിൽ വലിയൊരു കാരണമുണ്ടാവും. ആ കാരണം എന്താണെന്നാണ് എനിക്കിപ്പോ അറിയണ്ടേ? എല്ലാം ഞാൻ നിന്നോട് പറഞ്ഞോളാന്ന് നിനക്ക് ഞാൻ വാക്കൊന്നും തന്നിട്ടില്ലല്ലോ. മായേ, നീ അങ്ങനെ വാക്ക് തരണമെന്നും ഞാൻ പറഞ്ഞില്ല. മനസ്സിലുള്ള കാര്യം പറയണം, അത്ര എനിക്ക് വേണ്ടു. എത്രയും പെട്ടെന്ന് എന്നെയും ശിവാനിയും ഒന്നിപ്പിച്ചേ പറ്റൂ. ചെയ്തോളാം, ചെയ്തോളാം. വന്ന കാലം മുതൽ നീ കൃത്യമായിട്ട് പറയുന്ന ഒറ്റ കാര്യം ഒന്നും അതിനുശേഷം സംഭവിച്ചിട്ടില്ല. ഇനി അങ്ങോട്ട് എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്തോളാം മായ. നിന്റെ ആവശ്യം ഇനി എനിക്കില്ല. നീ പൊയ്ക്കോ. എവിടേക്കാ പോണ്ടേ? എവിടുന്നാണോ നീ വന്നത് അവിടേക്ക് തന്നെ പൊക്കോ. നിന്റെ ആ സ്ഥലമില്ലേ മായാദ്വീപ്, അങ്ങോട്ട് തന്നെ പൊക്കോ. അതെന്നോട് പറയാൻ നീ ആരാ? എന്തേ, മറന്നുപോയോ നീ? ഞാനാണ് ഇവിടേക്ക് നിന്നെ കൊണ്ടുവന്നത്. എന്റെ മേൽ നിന്റെ അധികാരം കാണിക്കണ്ട. എന്നെ തിരിച്ചയക്കാനുള്ള അധികാരവും നിനക്കില്ല. ഹലോ മായ, ഒരു കാര്യം പറയട്ടെ. ഞാനാണ് നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ. ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാനാണെങ്കിൽ തിരിച്ചു പോവാൻ പറയാനുള്ള അധികാരവും എനിക്ക് തന്നെയാ. നിന്റെ വാക്ക് കേട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതല്ല. നിന്റെ മുത്തശ്ശി മഹാമായിയോട് എനിക്കൊരു കടമയുണ്ട്. അത് വീട്ടാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. മുത്തശ്ശി നിന്നോട് എന്താ പറഞ്ഞിരുന്നെ? എന്നെയും ശിവാനിയും ഒന്നു ചേർക്കണമെന്നല്ലേ? എന്നിട്ട് നീ എന്താ ചെയ്തേ? എന്നെയും ശിവാനിയും ദൂരേക്ക് അകറ്റിയല്ലേ ചെയ്തേ? നിനക്ക് മറ്റെന്തോ ഉദ്ദേശം ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് മായേ. അതെ, എന്റെ ലക്ഷ്യവും വേറെയാണ്, എന്റെ ഉദ്ദേശവും വേറെയാണ്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും, അത് എന്റെ ഇഷ്ടമാണ്. എടി, എന്നോട് എതിർത്ത് സംസാരിക്കാറായല്ലേ. എന്റെ കഴുത്തിന് പിടിക്കുന്നു. ഈ മായാങ്കനയുടെ കഴുത്തിന് പിടിക്കുന്നു നീ. എന്തൊക്കെ നീ കാണിക്കുന്നേ? മായ വിടാനാ പറഞ്ഞേ? എനിക്ക് ശ്വാസം മുട്ടുന്നു. എന്റെ കഴുത്തിന് പിടിക്കാൻ മാത്രം ധൈര്യമുണ്ടോ നിനക്ക്? അധികം സംസാരിച്ചാൽ നിനക്ക് നിന്റെ ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വരും. ഈ മായാങ്കനയുടെ കോപത്തെ പറ്റി അറിയില്ലേ നിനക്ക്? ഇനിയൊരു തവണ എന്റെ കാര്യത്തിൽ തലയിടാൻ വന്നാ നിന്റെ പ്രാണൻ നിനക്ക് നഷ്ടപ്പെടും. സൂക്ഷിച്ചോ. എന്നെ സഹായിക്കാനായിട്ട് വന്നിട്ട് ഇപ്പൊ എന്റെ നേരെ തിരിഞ്ഞിരിക്കല്ലേ? ഹലോ മൈ ഡിയർ വൈഫ്, എന്താണ് പരിപാടി? ഒന്നുമില്ല. എന്താ, എന്തോ പറ്റിയല്ലോ? എന്തോ പോലെ ഇരിക്കുന്നുണ്ടല്ലോ മുഖം. ഈ അന്തരീക്ഷം മാറുമ്പോ അതിന്റെ കൂടെ നിന്റെ മൂഡും മാറുന്നുണ്ടല്ലോ. വാട്ട് ഹാപ്പൻഡ്? ത്രിവിക്രം എവിടെ? എന്തുപറ്റി? നേരെ ഇത്രയായിട്ടും അവൻ ഇതുവരെയും വന്നില്ലല്ലോ. അതിന് ഇത്രമാത്രം ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ? അവന്റെ കാര്യം അറിയാവുന്നതല്ലേ? ഓ ഓ, വീട്ടുകാരെ പറ്റി വലിയ ഉത്കണ്ഠയാണല്ലോ. സൂപ്പർ ശിവാനി, മനസ്സിലായി വിട്ടേക്ക്. ഒരു നല്ല മരുമകൾക്ക് നീ തന്നെയാണ് ശിവാനി ഉദാഹരണം.
ത്രിവിക്രം ഇപ്പോഴാണ് ഈ വീട്ടിലേക്ക് കയറി വരുന്നത്. സമയം നോക്കുന്നുണ്ടോ? മാച്ച് കയ്യിലില്ലേ? സമയം നോക്കി. വീട്ടില് വയസ്സായ മുത്തശ്ശിയുണ്ട്, പ്രായപൂർത്തിയായ അനിയത്തിയുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, ഞാനുണ്ട്, ശിവാനിയുണ്ട്. ഹലോ, എക്സ്ക്യൂസ് മീ, നിന്നോടാ പറയുന്നത്. അല്ല ബ്രോ, ഇത്രയും പേര് നിന്നെ പറ്റി ആലോചിച്ചോണ്ടിരിക്കുക, എന്നിട്ട് നിനക്ക് ഒരു തുള്ളി കരുണ തോന്നില്ലേ? നിന്റെ കാര്യം ആലോചിച്ചിട്ട് കഷ്ടം തോന്നുന്നു. ഞാനുള്ളതുകൊണ്ട് കുറച്ചൊക്കെ മാനേജ് ചെയ്ത് പോവാ. ഞാൻ നേരത്തെ വന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനായിട്ട്? ബ്രോ, നിനക്ക് ഞങ്ങൾ പറയുന്നൊന്നും മനസ്സിലാവില്ല. എന്താണെന്നറിയോ, നീ ഇപ്പോഴും ബാച്ചിലറാ. നിന്റെ കല്യാണം കഴിഞ്ഞ് ഭാര്യയൊക്കെ വന്ന് കേറിയാ പിന്നെ എല്ലാം മനസ്സിലാക്കിക്കോളും. നിൽക്ക്, അച്ഛനോട് പറഞ്ഞ് എത്രയും വേഗം തന്നെ നിന്റെ കല്യാണം നടത്തണം. എന്റെ കാര്യത്തിൽ ഇവൻ എന്ത് ശ്രദ്ധയാ നോക്കി. താങ്ക്സ് ബ്രോ, എന്റെ കാര്യത്തിൽ ഇത്രയും ശ്രദ്ധിക്കുന്നതിന്. ശിവാനി നിൽക്കുന്നുണ്ടല്ലടാ, നീ ഇങ്ങനെ സംസാരിച്ച് കേറില്ല. നിന്നെ ഞാൻ പിന്നെ കണ്ടോളാം. താങ്ക്സ് ബ്രോ, താങ്ക് യു സോ മച്ച്. തൃശൂൽ, അവൻ എന്താ പറഞ്ഞു? എന്ത് പറയാനാ, കെട്ടിപ്പിടിക്കുന്നതിന് മുൻപ് ഒരു താങ്ക്സ് പറഞ്ഞു, കെട്ടിപ്പിടിച്ചതിന് ശേഷം ഒരു താങ്ക്സ് പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ല, നിന്റെ ചെവിയില് അവൻ വേറെന്താ പറഞ്ഞ പോലെ തോന്നിയല്ലോ. ഓ, അതായിരുന്നോ? എന്റെ ചെവിയിൽ വന്നിട്ട് പതുക്കെ ഐ ലവ് യു തൃശൂർ എന്ന് പറഞ്ഞതാ. എന്താണെന്ന് വെച്ചാ, ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അത്രയ്ക്ക് തിക്കായിട്ടുള്ളതല്ലേ, ആ ലെവലിലാണ് ശിവാനി. അതാ, നിങ്ങളുടെ ഈ ബന്ധം എന്നിങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. ഐ ലവ് യു ശിവാനി. താങ്ക് യു ഞാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ ബന്ധവും എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറയായിരുന്നു, അത്രേ ഉള്ളൂ. ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന വർത്താനം പറയാതെ കുറച്ച് കാര്യ ഗൗരവത്തോടെ ഇരിക്കും. ത്രിവിക്രമനോട് ഇനി മുതൽ അങ്ങോട്ട് ഒറ്റയ്ക്ക് എങ്ങോട്ടും പോണ്ടെന്ന് പറഞ്ഞേക്ക്. അതെന്താ? പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ ഞാൻ എന്താ തരേണ്ടത്? ചോദിച്ച തരോ? അതെ, ഇത് എവിടേക്ക് പോകുന്ന? ഞാൻ എവിടേക്കെങ്കിലും ഒക്കെ പോകും, ആ ഒന്നും അന്വേഷിക്കേണ്ട കാര്യം നിനക്കില്ല. ഹലോ, ഒരു മിനിറ്റ്. എവിടേക്കും പോവാൻ പാടില്ല, അതാണ് ഇപ്പോഴത്തെ ഓർഡർ. ഏയ്, ഞാൻ എവിടേക്കെങ്കിലും ഒക്കെ പോവും, എന്തെങ്കിലും ഒക്കെ ചെയ്യും. ബ്രോ, ഒരു മിനിറ്റ്. ജസ്റ്റ് മിസ്. ത്രിവിക്രം എന്താ ആര് പറയുന്നതും കേൾക്കാത്തത്? മായാങ്കനെയാണെങ്കിൽ പ്രതികാരം ചെയ്യുമെന്ന് ശപഥം ചെയ്തിരിക്കുകയാണല്ലോ. അതിന് ഞാനായിട്ടൊരു അവസരം ഉണ്ടാക്കിയതുപോലെ ആയല്ലോ. എന്താ ഇപ്പൊ ചെയ്യ? ശിവാനി, നീ ഉണ്ടല്ലോ ഒരു ടി വി പോലെ. ഒരു പ്രാവശ്യം ഓൺ ചെയ്തൊരു ചാനൽ വെച്ച പിന്നെ ചേഞ്ച് ചെയ്യാനേ തോന്നില്ല. നിന്നെ കണ്ടുകൊണ്ടിരുന്ന പിന്നെ ബോറടി എന്താണെന്നേ അറിയില്ല. നീ ഉണ്ടല്ലോ. ഹലോ തൃശൂൽ, ഞാനാ മായ. എവിടെയുള്ളത്? എവിടെയാണെങ്കിലും ഒന്ന് വേഗം വാ. എന്താ എന്തുപറ്റി, എവിടേക്കാ വരണ്ടേ? ത്രിവിക്രം നന്നായിട്ട് കുടിച്ചിട്ടുണ്ട്, വിചിത്രമായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുക. അവനെ കൺട്രോൾ ചെയ്യാൻ എന്നെ കൊണ്ടാവുന്നില്ല. ഞാൻ പറയുന്ന ഒന്നും അവൻ കേൾക്കുന്നുമില്ല. എന്ത്, അവൻ മദ്യപിച്ചെന്നോ? അവൻ ഇപ്പോഴല്ലേ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയെ? ഇല്ല തൃശൂൽ, ശരിക്കും അവൻ കുടിച്ചിട്ടുണ്ട്, പറയുന്ന ഒന്നും അവൻ അനുസരിക്കുന്നില്ല. ശരി, അവനൊന്ന് ഫോൺ കൊടുത്തേ, ഞാൻ ഒന്ന് സംസാരിച്ചോട്ടെ. ഒരു മിനിറ്റ്. ത്രിവിക്രം, തൃശൂൽ ലൈനിലുണ്ട്, സംസാരിക്കൂ ത്രിവിക്രം. അവൻ ഫോൺ വാങ്ങുന്നില്ല തൃശൂൽ. ചാവാൻ വേണ്ടി മലയുടെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. ചാവാൻ പോകുന്നു? മായ, ഇത്ര നേരം അവൻ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്കതൊന്നും അറിയില്ല തൃശൂൽ, എനിക്ക് വല്ലാതെ പേടിയാവുന്നുണ്ട്. അവൻ എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ച അവന്റെ ജീവൻ. തൃശൂൽ, നീ എത്രയും പെട്ടെന്നൊന്ന് വാ. ശരി, വരാം. അവനിപ്പോ എവിടെയാ? ചന്ദ്രഗിരി മലയുടെ ഭാഗത്തുണ്ട്. ശരി ശരി, ഞാനിപ്പോ തന്നെ വരാം. അവൻ മദ്യപിച്ചെന്നാണ് മായ പറയുന്നത്, അല്ലെങ്കിൽ തന്നെ പരുക്കൻ സ്വഭാവം. കുടിച്ചാ പിന്നെ പറയാൻ വേണ്ട, ഡബിൾ പരുക്കൻ. ശിവാനിയോട് പറഞ്ഞ വെറുതെ അവളെ ടെൻഷൻ എടുപ്പിക്കണ്ട. മായ,
മായ, ത്രിവിക്രം, ഇവിടെ ആരും കാണുന്നില്ലല്ലോ. മായ വരാൻ പറഞ്ഞ സ്ഥലം ഇത് തന്നെയല്ലേ? മായ എവിടെയുള്ള? എവിടെ ആരും കാണുന്നില്ല. മായ എന്ത് പറ്റി? അവൻ എവിടെയാ? അവൻ ചാവും ചാവും എന്ന് പറഞ്ഞ് മലയുടെ മുകളിലേക്ക് പോയിട്ടുണ്ട്. ചാവാൻ വേണ്ടി പോയെന്നു? അവൻ എവിടേക്കാ പോയെ? അവൻ ഈ വഴിക്കാ പോയത്. പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. എനിക്ക് വല്ലാതെ പേടിയാവുന്നു തൃശൂൽ. മായ ഒന്ന് ടെൻഷൻ അടിക്കാതെ സമാധാനായിട്ടിരിക്കെ. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാനിങ്ങോട്ടേക്ക് വന്നില്ലേ? അവനെ ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടുവരാം. നിങ്ങൾ ഇവിടെ നിന്നാ മതി. അയ്യോ, അത് പറ്റില്ല. എനിക്ക് കാട്ടിൽ ഒട്ടിക്ക് നിൽക്കാൻ പേടിയാവുന്നു. ഞാനും നിന്റെ കൂടെ വരുന്നുണ്ട്. ശരി, ഓക്കെ, എന്നാ നടക്ക്. അങ്ങോട്ടേക്കല്ലേ വരൂ. ഏയ് ത്രിവിക്രം, എവിടെയാടാ നീ? മാടെവിടെ? അതെ മായ, ഉറപ്പുള്ള കാര്യമല്ലേ? ത്രിവിക്രം ഇവിടെ തന്നെയുണ്ടോ? നീ എന്താ ഇങ്ങനെ ചോദിക്കുന്നു തൃശൂൽ? അല്ല, ഞാൻ വന്നപ്പോ മുതൽ ഉറക്കെ വിളിച്ചുകൊണ്ടിരിക്കല്ലേ, എന്നിട്ട് കാണുന്നില്ലല്ലോ. അയ്യോ, ഇത്രയൊക്കെ വിളിച്ചിട്ടും അവൻ ഇവിടെയൊന്നും കാണുന്നില്ലെങ്കിൽ അവന്റെ ജീവൻ എന്തെങ്കിലും ആപത്തുണ്ടായിക്കാണോ? എന്റെ കൈയും കാലും ഒക്കെ വേറൊക്കെയാ. എന്താ ഇപ്പൊ ചെയ്യാം? ഇല്ല ഇല്ല, ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ ടെൻഷൻ അടിക്കല്ലേ, പോയി അന്വേഷിക്കാം. വെറുതെ ടെൻഷൻ അടിക്കാതെ സമാധാനായിട്ടിരിക്കും. അവനെന്താ എവിടെ ഉള്ളേ? എവിടെ മായ? ഇവിടെ ഒന്നും കാണുന്നില്ല. എവിടെ പോയിട്ടുണ്ടോ? നാഗരാജാവ്, എന്നെ ഒന്നും ചെയ്യരുത്. എന്നെ വിട്ടേക്ക്. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല. ദയവേ തന്നെ വെറുതെ വിട്ടേക്ക്, പ്ലീസ്. അതെ, ഞാനൊരു നാഗമാണ്. നിന്നെ കൊല്ലുവാനായി വന്ന നാഗറാണി. മായ, എന്നൊന്ന് ചെയ്യരുത്, വിട്ടേക്ക്. എന്നെ ഉപദ്രവിക്കരുത്, പ്ലീസ് പ്ലീസ്. അല്ല മായ, ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ? എന്നെ എന്തിനാ കൊല്ലാൻ നോക്കുന്നത്? എന്നെ വിട്ടേക്ക് പ്ലീസ്. എനിക്ക് നിന്റെ ജീവനാണ് വേണ്ടത്. ശിവാനി അത് കണ്ട് നരകിക്കണം. നീ ഇത് എന്തൊക്കെയാ പറയുന്നത്? ശിവാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? ചാവാൻ പോകുന്ന നീ അതൊന്നും അറിയേണ്ട കാര്യമില്ല. നീ എന്റെ ശത്രുവാ. നീ മരിക്കണം, അത്ര തന്നെ. ശിവാനി, നിന്റേതായിട്ടുള്ള എല്ലാവരെയും ഞാൻ നശിപ്പിച്ച് ഇല്ലാതാക്കിയിരിക്കും. നീ കാരണമാണിത് സംഭവിച്ചത്. നീ കാരണം തൃശൂലിന്റെ പ്രാണൻ പോയതെന്നോർത്ത് ആ വേദനയിൽ വിലപിക്കുന്നേ. നിനക്കിനി ഓരോ നിമിഷവും നരകമാണ്. ശിവാനി, നീയോ? അതെ, ഞാൻ തന്നെ. നീ തൃശൂലിന്റെ രൂപത്തിൽ? അതെ, തൃശൂലിന്റെ രൂപത്തിൽ ഇങ്ങോട്ട് വന്നത് ഞാൻ തന്നെയാ. നീ എങ്ങനെ വന്നു? നീ തൃശൂലിന് ഫോൺ ചെയ്യുന്നത് കണ്ടപ്പോഴേ എന്തോ കെണി ഒരുക്കിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാ അമ്മായ തൃശൂലിനെ വിളിച്ചുകൊണ്ടുപോയി അപകടപ്പെടുത്താൻ നോക്കാം. ഇനി ഞാൻ ഒട്ടും താമസിക്കാൻ പാടില്ല. ശിവാനി, ഇതുവരെ ഉറങ്ങിയില്ലേ? അതവിടെ നിക്കട്ടെ. നീ ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത്?
പാപങ്ങളെയും പാപികളെയും നശിപ്പിക്കാനായി പാർവതി ദേവി എങ്ങനെയാണോ വേറെ വേറെ അവതാരങ്ങൾ എടുത്തത്, അതുപോലെ നിന്നെ പോലുള്ള ദുഷ്ടന്മാരെ നശിപ്പിക്കാൻ ഏതു രൂപം വേണമെങ്കിലും ഞാൻ സ്വീകരിക്കും. എന്താ, ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ തൃശൂലിന്റെ ജീവൻ അപായപ്പെടുത്താമായിരുന്നു എന്നാണോ ചിന്തിച്ചോണ്ടിരിക്കുന്നത്? അവനെ എന്തിനാ നീ കൊല്ലാൻ ശ്രമിച്ചത്? അവനാണോ എന്റെ അതിശേഷൻ? അല്ല, ഞാൻ നിന്റെ എല്ലാവരെയും നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാ. ഇന്നലെ ഞാൻ ത്രിവിക്രമിനെ കൊല്ലാൻ നോക്കി, അതും നീ തടഞ്ഞു. ഇപ്പതാ തൃശൂൽ, അതും നീ തടഞ്ഞിരിക്കുന്നു. എന്ന് കരുതി ഞാൻ തോറ്റുപോയി എന്ന് കരുതേണ്ട ശിവാനി, നിനക്ക് ആരെയും ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. അവരുടെ എല്ലാവരുടെയും രക്ഷാകവചമായി ഞാനുണ്ട് ഇവിടെ. ശിവാനി, വെറുതെ എന്നെ പ്രകോപിപ്പിക്കണ്ട. പ്രകോപിപ്പിക്കുന്നത് ഞാനല്ല, നീയാണ്. നീ സ്വയം ബുദ്ധിമതിയാണെന്ന് കരുതുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ അത് എന്റെ അടുത്ത് പ്രദർശിപ്പിക്കാൻ നോക്കണ്ട. നീ അങ്ങനെ നോക്കിയാൽ നിന്റെ തലച്ചോറിനും ബുദ്ധിക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ നിന്നെ നശിപ്പിച്ചു കളയും. ഓർമ്മയിലുണ്ടാവട്ടെ. ചേട്ടാ, ചേട്ടാ, എന്തു പറ്റി ചന്ദ്രഹാസ? എന്താ ഒരു പരിഭ്രമം? ചേട്ടാ, ഇത്രയും നാൾ നമ്മൾ വിശ്വസിച്ചിരുന്നതെല്ലാം തെറ്റായ കാര്യങ്ങളായിരുന്നു. നമ്മുടെ ശത്രു ആ ആദിശേഷനും ശിവാനിയും മാത്രമല്ല, മറ്റൊരു നാഗം കൂടിയുണ്ട്. എന്താ, വേറെ ഒരു നാഗോ? അതെ, രണ്ട് പെൺനാഗങ്ങളുണ്ട്. എന്നുവെച്ചാൽ നാഗമാണിക്യം നേടാനായിട്ട് നാഗലോകത്തിൽ നിന്നും വന്നിരിക്കുന്നത് മൂന്ന് പേരാണോ? അതെങ്ങനെ മനസ്സിലായി? ആ, രണ്ട് പെണ്ണാഗങ്ങൾ തമ്മിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, തെറ്റിദ്ധാരണകളുണ്ട്, അവർക്കിടയിൽ കലഹം നടക്കുകയാണോ?